എല്ലാവർക്കും വീണ്ടും നമസ്കാരം. നോം മേമനയില്ലത്തെ വാമദേവൻ നമ്പൂതിരി. ഏത് രാശിക്കാരുടെ ഏത് പ്രശ്നങ്ങൾക്കും അല്ല എല്ലാ സന്തോഷങ്ങൾക്കും നോമുണ്ട് കൂടെ കേട്ടോ. അപ്പോൾ നമുക്കിന്ന് കുറച്ച് ന്യൂ ജനറേഷൻ രാശികഥകളായാലോ. ന്യൂ ജനറേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളുടെ ഇവിടെ വന്നിട്ടുള്ള കുറച്ച് പുതിയ പിള്ളേരെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. നമുക്ക് ഈ വയസ്സന്മാർ മാത്രം പോരല്ലോ, പുതിയ ആൾക്കാരും വേണ്ടേ. ഏ അപ്പം എന്നാ നമുക്കങ്ങോട്ട് തുടങ്ങിയല്ലേ. ആദ്യമായിട്ട് ഫഹദ് രാശി. ഓം തൊണ്ടി മുതലായ നമഃ. ഈ രാശിക്കാരെ കുറിച്ച് നോമ എന്താ പറയുക. രാഷ്ട്രീയം മുതൽ ആരാധക അസോസിയേഷൻ വരെ എല്ലാ കാര്യങ്ങളോടും പുച്ഛമുള്ള ആൾക്കാരായിരിക്കും ഇവരെ. ഇവർ ആണുങ്ങളാണെന്ന് വിചാരിക്കുക. അപ്പോൾ വീട്ടിലുള്ള ഭാര്യയും കുട്ടികളെയൊക്കെ അവിടെ വീട്ടിൽ തന്നെ ഇരുന്നാൽ മതി എന്ന് പറയുന്ന ടൈപ്പ് ആൾക്കാരായിരിക്കും ഇവർ എന്ന് വിചാരിച്ച് ഇവർ സ്ത്രീ വിരുദ്ധരൊന്നും അല്ല കേട്ടോ. അവരുടെ ഒരു പ്രകൃതം അതങ്ങനെയാണ്. പിന്നെ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നല്ലവണ്ണം ആലോചിച്ച് വ്യക്തമായ ധാരണയോടുകൂടി അവർ തീരുമാനങ്ങൾ എടുക്കും. അല്ലാതെ പെട്ടെന്ന് കയറി ചാടി അബദ്ധത്തിലൊന്നും ചെന്ന് കയറില്ല അങ്ങനത്തെ ആൾക്കാരാണ്. ഇവരുടെ ഈ കർമ്മമണ്ഡലത്തിൽ നന്നായിട്ടിങ്ങനെ തിളങ്ങി നിൽക്കുന്നുണ്ട്. ഒരുപാട് ആരാധക വൃന്ദങ്ങളൊക്കെ ഇവർക്ക് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പക്ഷേ പറഞ്ഞ പോലെ തന്നെ അവർക്ക് അതിൻ്റെ അസോസിയേഷനോടൊന്നും വലിയ താല്പര്യമില്ല. ഇനിയിപ്പോൾ ഈ വലിയ വലിയ ആൾക്കാരുണ്ടല്ലോ, ഇതിൻ്റെയൊക്കെ അസോസിയേഷൻ ഉള്ള ആൾക്കാർ, അവർക്ക് ഇടയ്ക്ക് ഒരു കൊട്ടു കൊടുക്കാനും ഇവർക്ക് വലിയ മടിയൊന്നുമില്ല. അങ്ങനത്തെ ഒരാൾക്കാരാണേ. അപ്പം നമുക്ക് അടുത്ത രാശിയിലേക്ക് കടക്കാം. അടുത്തത് നിവിൻ പോളി രാശി. ഓം ശാന്തി ഓശാനായ നമഃ. ഈ രാശിക്കാരെ കുറിച്ച് പറയുകയാണെങ്കിൽ ജോലിസ്ഥലത്ത് അവരെ കാണാൻ വരുന്നവരെ നാണം കെടുത്തി വിടുക എന്നുള്ളതാണ് ഇവരുടെ ഒരു പ്രധാന പരിപാടി. എന്ന് വെച്ചാൽ വല്ലവരും വല്ല കാര്യസാധ്യത്തിന് വേണ്ടി അവിടെ വന്നാൽ കാര്യസാധ്യയിലെത്തിയില്ലാതെ തിരിച്ചു പോകേണ്ടി വരുമെന്ന് തീർച്ച. പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ ഇവർ ഈ മറ്റുള്ളവരുടെ വികാരങ്ങൾക്കും അവരുടെ വിചാരങ്ങൾക്കും ഒന്നും വലിയ പ്രാധാന്യമൊന്നും കൊടുക്കില്ല. അങ്ങനത്തെ ആൾക്കാരാണ്. ഇവർക്ക് വേറൊരു പ്രശ്നമുള്ള എന്താ വെച്ചാൽ ഇവർ ഫോൺ വിളിച്ചാൽ എടുക്കില്ല എന്നുള്ളൊരു ചിത്തപ്പേരും ഇവർക്ക് ഇവരിങ്ങനെ ചുറ്റിപ്പറ്റി നിൽക്കുന്നുണ്ട്. ഇത്രയൊക്കെ ആണെങ്കിലും വീട്ടിൽ ഇവർ പഞ്ചപാവങ്ങളായിരിക്കും. പ്രണയത്തിൻ്റെ കാര്യത്തിലാണെങ്കിലോ വളരെ കേമന്മാരും. എന്നുവെച്ചാൽ സ്ത്രീകളുടെ തള്ളിക്കയറ്റം ഇവരുടെ ദേഹത്തിങ്ങനെ ഉണ്ടാവുമെന്നർത്ഥം. അപ്പോൾ ഈ സ്ത്രീകളുടെ ആരാധകരുടെ എണ്ണം കൂടെ കൂടിയിട്ടേ ഇനിയിപ്പോൾ എന്താ ചെയ്യാന്നറിയാതെ അന്ധാളിച്ച് നിൽക്കണവരാവും ഇവരിൽ പലരും. അതാണ് ഈ രാശിയുടെ ഒരു പ്രത്യേകത. ഇനി നമുക്ക് അടുത്ത രാശിയായ ദുൽഖർ രാശി നോക്കാം. ഓം സോലോവായ നമഃ. ഈ രാശിക്കാരെ കുറിച്ച് പറയുകയാണെങ്കിൽ ബൈക്കാണ് ഇവരുടെ പ്രധാന ആയുധം. അതിപ്പോൾ കർമ്മമണ്ഡലത്തിലായാലും ശരി, അതല്ല നിത്യജീവിതത്തിലായാലും ശരി, ഇവർക്ക് ബൈക്ക് കൂടിയേ തീരും. പക്ഷെ ഇവരുടെ ഒരു ചെറിയ പ്രശ്നം എന്താ വെച്ചാൽ മിണ്ടിയനെ മിണ്ടിയനെ ഇവർ ബൈക്ക് കൊടുത്ത് എങ്ങടെങ്കിലും ഇവിടെ നാടുവിട്ടു പോകും. അതൊരു ചെറിയ പ്രശ്നമാണ്. അത് ഇവരുടെ ഒരു പ്രകൃതമായിട്ട് കൂട്ടിയാൽ മതി എന്ന് വിചാരിച്ച് ഇവർ അത്ര പ്രശ്നക്കാരൊന്നും അല്ല കേട്ടോ. നല്ല അച്ചടക്കമുള്ളവരാണ്. പ്രത്യേകിച്ചും വീട്ടുകാർ പറയണ കാര്യങ്ങളൊക്കെ നന്നായിട്ട് കേൾക്കണ ആൾക്കാരാണ്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ചില കാര്യങ്ങളിൽ തീരുമാനം എടുക്കുന്നത് ഇവരുടെ അച്ഛനാണ് എന്ന് വേണമെച്ചാൽ പറയാം. അതിലും അതിശയോക്തിയൊന്നുമില്ല. പിന്നെ ഇവരുടെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവർ 24 മണിക്കൂറും ഓൺലൈനായിരിക്കും. എന്നുവെച്ചാൽ സോഷ്യൽ നെറ്റ്വർക്കുകളെ എങ്ങനെ ഉപയോഗിക്കണമെന്ന് ആളുകൾ ഇവരെ കണ്ടുപഠിക്കണമെന്ന് പറയാം. അങ്ങനത്തെ ആളുകളാണ് ഇവർ. അപ്പോൾ നമ്മൾ ഇത്തവണ കുറേ ന്യൂ ജനറേഷൻ രാശികളെ കുറിച്ച് സംസാരിച്ചു. ഇനിയും ഒരുപാട് രാശിക്കഥകളുണ്ട് നോമിൻ്റെ കയ്യിലേ. അതുമായിട്ട് നോം അടുത്ത തവണ നിങ്ങളെ വന്ന് കാണുന്നതാണ്. അതുവരെ നമസ്കാരം. ജയ് ന്യൂ ജനറേഷൻ.